ഞാനേ ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാ, ഈ പറഞ്ഞ ഈ രണ്ട് വ്യക്തികളെ ഞാൻ എനിക്ക് സത്യം പറയാൻ വ്യക്തിപരമായിട്ട് ഇവരെ അറിയുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, മെസ്സേജ് ചെയ്തിട്ടില്ല. ഇപ്പൊ അവർ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് മറ്റേ വിവി ആരവ് ജാലുപ്പിയാർ റോബിൻ ആ ഒരു കോൺട്രവേഴ്സിയുമായിട്ട് ഇതിനൊരു യാതൊരു ബന്ധവുമില്ല. പിന്നെ വിജിരാജുമായിട്ട് കണക്ട് ആണ്, പക്ഷെ അല്ലാണ്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഇത് അതുമായിട്ട് മിക്സ് ചെയ്ത് ആലോചിക്കുകയും ചെയ്യരുത്. ഇത് വേറൊരു തലത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അതായത് ഈ റോബിൻ 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 എന്ന് പറഞ്ഞ് ഭരണിപ്പാട്ട് നടത്തുന്ന ഒന്ന് രണ്ട് ടീംസുണ്ട്. അതിൻ്റെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. റോബിന്റെ സംഘടന രൂപീകരിച്ചതാണ്, റോബിനുമായിട്ട് നേരിട്ട് ഭയങ്കര ബന്ധമുള്ള ടീംസാണ് എന്നൊക്കെ ഉള്ള രീതിയിലിരുന്നാണ് ഈ പറയുന്ന ഒന്ന് രണ്ട് കീടങ്ങൾ അവിടെ കിടന്ന് മെഴുകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഞാൻ കാണാറില്ല, അറിയാറില്ല. പക്ഷെ ഇതിൽ ഒരു സാധനത്തിന്റെ വീഡിയോ എനിക്ക് ഒരാൾ കൊണ്ട് ഇടയ്ക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ബ്രോ ബ്രോയെ കുറിച്ച് പറയുന്ന കണ്ടോ എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു. അപ്പൊ ഈ മറ്റേ ഒരു ടിക്കിള് ടിക്കിള് ടിക്കിളും പിക്കിളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം എവിടെന്നാ കടന്നും കൊണ്ട് എന്നെ കടന്ന് പറയുന്നുണ്ടായിരുന്നു, കാക്കൂക്കിന്ന്. ഞാൻ സത്യം പറഞ്ഞ ചിരിഞ്ചി ചത്ത്. ഇത്രയും വെല്ലും പ്രയക്കും ഇല്ലാത്ത ഇതൊക്കെ എവിടെന്ന് എണീറ്റ് വന്ന്, ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്ര നിലവാരമില്ലാത്ത, ഒരു നിലപാടുമില്ലാത്ത, എന്താണ് പറയുന്നതിന് അരിയും തിരിച്ചറിഞ്ഞുകൂടാത്ത ടീംസാണെന്ന് എനിക്കതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം അത്ര മോശം, യൂട്യൂബ് ഇതിനെയൊക്കെ എടുത്ത് കളയുന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. അമ്മാതിരി പോക്കൃത്തനങ്ങളാണ് ഒരു വീഡിയോ വഴി വിളിച്ച് പറയുന്നത്. കാരണം അത്ര നിലവാരമില്ലാത്ത ഒന്ന് രണ്ട് ടീംസ്. ഇത് വേറൊരു കളവയുണ്ട്, അങ്ങേക്ക് വയസ്സാം കാലത്ത് വല്ലയിടത്ത് ഇരുന്ന് കഞ്ഞിയും കുടിച്ച് അല്ലെങ്കിൽ മാന്യമായ വല്ല വീഡിയോ ചെയ്തുകൊണ്ട് പോകണമെന്നില്ല. രാവിലെ തുടങ്ങുന്ന പാട്ടായിരിക്കും ലൈവ് വിട്ട്, പുറത്തെവിടെയാണെന്ന് തോന്നുന്നു ആ കളവ. എന്നിട്ട് രാവിലെ അവിടെ ഇരുന്ന് പാട്ടും പാടി റോബിന്റെ പേരും പറഞ്ഞ് ബാക്കിയുള്ള ഒരു കുറ്റവും പറഞ്ഞ് ചീത്തയും വിളിച്ച് അങ്ങനത്തെ ലെവലിൽ വീഡിയോ ചെയ്യുന്ന നിലവാരമില്ലാത്ത വേറൊരുത്തൻ. ഇത് രണ്ടു മൂന്ന് ടീമുകളൊക്കെ ചേർന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്റെ മോനെ, റോബിനെ നിങ്ങളെങ്ങനെ സഹിക്കുന്നു? റോബിനെ മറ്റേ ഇതായിട്ട് കണക്ട് ചെയ്യല്ലേ, ഇത് വേറെ. അപ്പോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴും വന്നിരുന്ന റോബിന്റെ പേര് പറയും, ഇനി റോബിന് ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു തീരുമാനമായി, റോബിന് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുപോലത്തെ കീടം കേസുകള് ഇവിടെ തലവേദന എന്നുള്ള രീതിയിൽ റോബിൻ പറയുന്ന വോയിസ് ഞാൻ ഇവിടെ ഒന്ന് വയ്ക്കാം. വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പവർ അവർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല്, പിന്നെ ത്രിപ്ലക്സ് എന്ന് പറയുന്ന ഒരു പെണ്ണ്, ഇവരെല്ലാവരും നിങ്ങളെ പേരും പറഞ്ഞിട്ട് പച്ചയ്ക്കിരുന്ന് തെറി വിളിക്കില്ല പരിപാടി. നിങ്ങളാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, ആ ഒരു രീതിയിലാണ് അവരെ സംസാരം മൊത്തം. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ പറഞ്ഞ ഈ രണ്ട് വ്യക്തികളെയും ഞാൻ എനിക്ക് സത്യം പറയാൻ വ്യക്തിപരമായിട്ട് ഇവരെ അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, മെസ്സേജ് ചെയ്തിട്ടില്ല. ഇപ്പൊ അവർ പറഞ്ഞ എപ്പോഴും എനിക്ക് തോന്നുന്നു ഗൾഫിലാണ്ട് പോയപ്പോ എന്നെ കണ്ടിട്ടുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ വരുമല്ലോ, അങ്ങനെ ജസ്റ്റ് കണ്ടിട്ടുണ്ട് പുള്ളിക്കാരനെ. പിന്നെ പുള്ളിക്കാരന്റെ വീഡിയോ ഞാൻ എന്ത് ചെയ്യാറില്ല, കാണാറില്ല. ഈ പറഞ്ഞ എന്താ ട്രിപ്ലക്സോ എന്തോ ആ പറഞ്ഞ പുള്ളിക്കാരിയുടെയും വീഡിയോ ഞാൻ എന്ത് ചെയ്യാറില്ല, കാണാറില്ല. ഇവരും മറ്റേ ആരതിപൊടിയുടെ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞ ആരതിപൊടി ഇവരെ വിളിച്ച് സംസാരിച്ചു, അങ്ങനെയാണ് ആ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് ലൈവിലൊക്കെ ഇരുന്ന് പച്ചയ്ക്ക് തെറി വിളിയാട്ടാ. ഇവര് കാരണമാണ് ഈ പറഞ്ഞ കണക്ക് വിജിരാജ് പോലും, സത്യം പറഞ്ഞ വിജിരാജ് ഇപ്പോഴും നിർത്താതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ കാരണം എന്ന് പറഞ്ഞ ഈ ഒരു ബാച്ചാണ്. ആ ഒരു ബാച്ച് സൈലന്റ് ആവത്തില്ല ഒരിക്കലും. ചേട്ടാ ഈ കാര്യം ഞങ്ങള് തീർത്തും പറഞ്ഞിട്ടുള്ളേ, ഒരിക്കലും പവറുമായിട്ടൊക്കെ ചേട്ടാ എന്തായാലും അങ്ങനത്തെ ഒരു കമ്പനി ചേട്ടൻ കൊണ്ടുപോകത്തില്ല, അത്രയ്ക്ക് താഴെ പോകത്തില്ലെന്നറിയാം. അത്രയ്ക്ക് താഴെ പോകത്തില്ലെന്നറിയാം. ഈ വോയിസ് റെക്കോർഡ് ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല, ഫുൾ പോസിറ്റീവാ. ഇതിൽ റോബിൻ ഫുൾ പോസിറ്റിവിറ്റിയാ ഈ വോയിസിൽ. ഞാനൊരു കാര്യം പറയാം, ഈ വിജിരാജിന്റെ കേസൊക്കെ എനിക്കറിയാം. വിജിരാജിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് എന്തിനാ നീ ഇങ്ങനെ ഇന്ന് റോബിനേക്ക് ഇങ്ങനെ ചുമ്മാ തെറി വിളിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടുന്ന്, അതായത് ഈ പറയുന്ന രണ്ട്, ഈ റോബിൻ പറഞ്ഞല്ലേ രണ്ട് വേട്ടവളയന്മാരുടെ പേരുകൾ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അറ്റാക്ക് കാരണമാണ് ഇവ അങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തത് ഈ പറയുന്ന പോലെ റോബിൻ്റെ അച്ഛനും അമ്മയൊക്കെ തെറി വിളിക്കുന്ന ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അത് പേഴ്സണലി എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്ന ഒരു കേസല്ല, ഭയങ്കര മോശം തന്നെയാണ് വിചാരിച്ചത്. ചെയ്തിട്ടുള്ള ഒരാളുടെ അച്ഛനും അമ്മയൊക്കെ തെറി വിളിക്കുക അല്ലെങ്കിൽ തന്നെ അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനുള്ള റീസൺ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പറയുന്ന കവറവറും കോറവറും പിന്നെ ഈ പറയുന്ന ടെക്ലസും ഒക്കെയാണ് അതിനുള്ള വഴി ഒരുക്കി വയ്ക്കുന്നത്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ, ഞാൻ സത്യമുള്ള കാര്യം പറയാമല്ലോ, ഒരു നിലവാരമില്ല. നിലവാരം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ഇതിനൊന്ന് അറിഞ്ഞുകൂടാ.
എന്നും ഭരണിപ്പാട്ട് പോലെ ലൈവ് വിട്ട് അവിടെ കുറെ എണ്ണം വന്ന് ചുമ്മാ താഴെ കടന്ന് മെഴുകി ഉയരും 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 തൈരെന്ന് പറഞ്ഞും കൊണ്ട് അവിടെ ഇരിക്കും. അല്ലാണ്ട് ഒരു നിലവാരോ ഒരു നിലപാടോ ഒന്നും ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ല. റോബിൻ സത്യം പറയാലോ, റോബിൻ എന്ന വ്യക്തിക്ക് ഒരു സൈഡിൽ കൂടി നെഗറ്റിവിറ്റി വരുന്നതിന് ഏറ്റവും വലിയ റീസൺ ആണ് ഈ പറയുന്ന രണ്ട് സാധനങ്ങൾ. ഈ രണ്ട് സാധനങ്ങളും കൂടി രണ്ടല്ല രണ്ട് നാലെണ്ണം ഉണ്ടായിരുന്നു, ഏതൊക്കെ എവിടെ കൂടിയൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോ ഇതൊക്കെ അവിടെ ഇരുന്നും കൊണ്ട് കൂക്കീക്കി എന്ന് പറഞ്ഞിട്ട് റോബിന്റെ പേരും പറഞ്ഞിട്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യും. ഇല്ല, റോബിന്റെ പേരും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ താങ്ങും. ഇജിനൂസിനെ ആയാലും എന്നെ ആയാലും വിവി ആയാലും വിജിരാജിനായാലും മറ്റുള്ളവരെ താങ്ങും. റോബിന്റെ പേരും റോബിന്റെ തമ്മിലും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഇവര് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യും, മറ്റുള്ളവർക്ക് എതിരെ വീഡിയോ ചെയ്യും. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. എല്ലാം പറയുന്ന ഹാഷ് ടാഗിലായാലും റോബിൻ റോബിൻ ഈ ഒരു സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇവർ സംസാരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ. അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഇതുപോലത്തെ ഉള്ള ടോക്സിക് ആയിട്ടും അത്രയും വൃത്തികെട്ട ചാനലുകൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ കാണാൻ പാടില്ല. ഞാൻ കാണാറില്ല, എനിക്ക് ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരാള്. അപ്പോൾ അയച്ചു തന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, എനിക്ക് ചിരിയാണ് വരുന്നത് ഇതുപോലത്തെ വൃത്തികെട്ട ടോക്സിക് ആയിട്ടുള്ള ചാനലുകൾ കാണുമ്പോൾ. കാരണം അത്രയും നെഗറ്റിവിറ്റി ആണ് ഈ ചാനലുകൾ സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും മോശമായ വാക്കുകളും അത്രയും നെഗറ്റിവിറ്റിയാണ് ഇവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു തരത്തിൽ എന്തിനു റോബിൻ കൂടി അവർ റോബിൻ തന്നെ ഇതൊന്നും കാണാറില്ല, ഇതൊക്കെ അത്രയും നിലവാരമില്ലാത്ത ചാനലുകളാണെന്ന് റോബിൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവാരമില്ലാത്തതെന്ന് റോബിൻ പറയുന്നില്ല, പക്ഷെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഞാൻ കാണാറില്ല. പിന്നെ അതിലെ മറ്റുള്ളൊരു ആള് സംസാരിക്കുന്ന എതിരെ സംസാരിക്കുന്ന ആളാരെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജിനൂസിന്റെ ചാനലിലാണ് ഈ വോയിസ് റെക്കോർഡ് എടുത്തത്. എന്തായാലും വോട്ട് അവർ ഭയങ്കര മോശമാണ്. നീയൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് റോബിന്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്നു ഭയങ്കര മോശം എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ മോശമാണ്. നിനക്കൊക്കെ റിയാലിറ്റി ആയിട്ട് അതായത് യഥാർത്ഥമായിട്ട് ഈ പറയുന്ന പോലെ റോബിൻ എന്ന വ്യക്തി ഇഷ്ടമാണെങ്കിൽ നീയൊക്കെ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. ഈ റോബിന്റെ പേരും പറഞ്ഞ് റോബിൻ 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 എന്ന സാധനം ഇട്ടുകൊണ്ട് മറ്റുള്ളവരെ മോശമായി താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള ഈ ഡീഗ്രേഡ് നീയൊക്കെ ചെയ്യത്തില്ല. മനസ്സിലായ? നിനക്കൊക്കെ ഈ ആകെ കൂടി 10 വ്യൂസ് കാണും, അത് 15 വ്യൂസ് ആവാൻ വേണ്ടിയിട്ട് നീയൊക്കെ കാണിക്കുന്ന റോബിന്റെ പേര് ഇട്ടിട്ടാണ് കാണിക്കുന്നത്. അത് ഭയങ്കര മോശമാണ് എടാ. ജെന്യൂൻ ആയിട്ട് 5 വ്യൂ എങ്കിൽ 5 വ്യൂ അത് വെച്ചോണ്ടിരിക്കണം എന്നെ പോലെ. അല്ലാണ്ട് 10 വ്യൂ എന്നുള്ളത് 15 വ്യൂ ആവാൻ വേണ്ടി റോബിന്റെ തമ്മിൽ ഇട്ട് ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഭയങ്കര മോശമാണ്, ഭയങ്കര മോശമാണ്. റോബിന്റെ പേരും പറഞ്ഞ് റോബിന്റെ ഹാഷ് ടാഗ് ഇട്ടിട്ട് നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന നെഗറ്റിവിറ്റി എല്ലാം കൂടി തലയിൽ പോയിരിക്കണ ഇങ്ങേരുടെ തലയാണ്. അങ്ങനെ ഒന്നാതെ ഏറലാണ്, അതിൻ്റെ ഇടയിൽ കൂടി നീയൊക്കെ കുറെ കൂടി ഏറലാക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഒരിക്കലും ഇതുപോലത്തെ ടോക്സിക് ആയിട്ടുള്ള ചാനലുകൾ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം യുവമാര് നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ വലിയ വിപത്തായിട്ടുള്ള സംസാരങ്ങളും ടോക്കുകളും ആ ഒരു മെസ്സേജുമാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ കാരണം അത്രയും നെഗറ്റിവിറ്റിയാണ് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് യുവമാർ സ്പ്രെഡ് ചെയ്യുന്നത്. ഒരിക്കലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാ വ്യക്തികളെയും യുവമാര് ചീത്ത വിളിച്ചും ഭയങ്കര മോശമായ ഈ പറയുന്ന പോലെ എന്ത് വട്ടപ്പേരൊക്കെ ഇട്ടിട്ട് വിളിച്ചിട്ടും അങ്ങനത്തെ ഭയങ്കര മോശമായ രീതിയിൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വട്ടപ്പേരൊക്കെ ഇട്ട് വിളിച്ചിട്ടാണ് യുവമാര് ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരിക്കലും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഭയങ്കര മോശമാണ്. ഓരോരുത്തരെ കളിയാക്കി ആക്ഷേപിച്ചും ബോഡി ഷേവിങ്ങും ചെയ്തും കൊണ്ടുള്ള വളരെ മോശമായിട്ടുള്ള സാധനങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. ഈ അതിൽ ഒരുത്തൻ ഒരു നല്ല പ്രായമുള്ള ഒരുത്തനാണ്. ഇവനെയൊക്കെ ഞാൻ ഒരുത്തൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രായമായ ഒരാളെ അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റു തന്നെയാണ്. പക്ഷെ ഇത്രയും നിലവാരമില്ലാത്ത ആൾക്കാരെ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇവനൊക്കെ ഒരുത്തൻ എന്ന് പറഞ്ഞത് കാരണം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന യുവമാരെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട. അതുകൊണ്ട് യുവമാരെ യുവമാർ ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതിൻ്റെ അപ്പുറം യുവമാർക്ക് ബഹുമാനം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരു കുറ്റവാളിയെ നമ്മൾ ഒരിക്കലും സാറെന്ന് പറഞ്ഞ് വിളിച്ചോ അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിച്ച് ബഹുമാനിക്കത്തില്ല. അതുപോലെയാണ് ഞാൻ യുവമാരെ കണ്ടിട്ടുള്ളത്. യുവമാരെ ഇവളുമാരെ ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ പോയൊന്നും കണ്ട് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾ ആരും സ്വീകരിക്കാൻ പാടില്ല. അത്രയും നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റോബിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടല്ലോ ഇത്രയും തരം താഴ്ന്ന സാധനങ്ങളെന്ന് ഞാൻ കാണാറില്ല എന്നുള്ള രീതിയിൽ തന്നെ റോബിന് പറഞ്ഞു വെക്കുന്നത്. കാരണം കാണണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി വേണം. സംസാരിക്കുന്ന വാക്കുകളിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ റോബിന് തന്നെ വന്നിരുന്ന ആ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ. ഇത് അതുപോലും ഇല്ലാത്ത ഇതിന്റെയൊക്കെ വീഡിയോസ് എങ്ങനെയാണോ എന്നാണ് റോബിൻ തന്നെ അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.